നമസ്കാരം, ഞാൻ ലൈഫ് പച്ചയുടെ റിപ്പോർട്ടർ സനോജ്. കോവിഡ് കാലമൊക്കെയാണ്, ജോലിയും കൂലിയും ഇല്ലാതെ നാം ഓരോരുത്തരും വലയുകയാണ്. പക്ഷേ കറുകപ്പള്ളി ജംഗ്ഷനിൽ വെച്ച്, മൈ ബി ജംഗ്ഷനിൽ വെച്ച് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുകയും അത് അതിൻ്റെ കൈക്കലാക്കാൻ ശ്രമിക്കാണ്ട് അത് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും കൃത്യമായി തന്നെ അതിൻ്റെ ഉടമസ്ഥനെ തിരികെയും ഏൽപ്പിച്ച ചെറുപ്പക്കാരാണ് എൻ്റെ അടുത്തുള്ളത്. വാർത്തയിലേക്ക്. ഏഴ് അഞ്ച് 2021 നൗഷാദ് അഫ്താൽ എന്ന് പറയുന്ന രണ്ട് പയ്യന്മാർ നടന്നു പോകുന്ന വഴിക്ക് പണമടങ്ങിയ ഒരു പേഴ്സ് മെസ്സി ജംഗ്ഷനിൽ വെച്ച് കിട്ടുകയുണ്ടായി. മൈ ബി ജംഗ്ഷനിൽ വെച്ച് അവർ സത്യസന്ധന്മാരായ അവർ വളരെ പെട്ടെന്ന് തന്നെ ആ വിവരം പേഴ്സ് ഉൾപ്പെടെയുള്ളത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ആ പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുള്ള യഥാർത്ഥ ആളിൻ്റെ അഡ്രസ്സ് കിട്ടുകയും ആ അഡ്രസ്സ് താമസം ഇല്ലാതെ തന്നെ കണ്ടുപിടിച്ച് അയാളെ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടുപിടിക്കുകയും അവർക്ക് ആ പേഴ്സ് കളഞ്ഞുപോയ പേഴ്സ് അയാളുടെ വിലപിടിപ്പുള്ള മറ്റ് രേഖകൾ ഇതെല്ലാം തന്നെ സത്യസന്ധതയുടെ പര്യായമായിട്ട് അത് തിരിച്ചു കൊടുക്കുകയുണ്ടായി. അതിൻ്റെ കർത്തവ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവരെ വിളിച്ചു വരുത്തി തന്നെ അത് കൊടുക്കുകയാണ്. ഈ സമയത്ത് അത് ഒരു നല്ലൊരു മാതൃകയായിട്ട് ബാക്കിയുള്ളവർക്കും അതൊരു മാതൃകയായിട്ട് ഉൾക്കൊള്ളണമെന്ന് ഞാൻ എളിയമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഫ്രൈഡ് റൈസ് വാങ്ങാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരു പേഴ്സ് കിട്ടി. അതിൽ കോണ്ടാക്ട് നമ്പറൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പോൾ ആളെ കാണാൻ കഴിഞ്ഞു. മൂന്നാല് ദിവസത്തിന് ശേഷം ഒരു 14,000 രൂപ ഉണ്ടായി. ആ കുറച്ച് ഡോളറും ഉണ്ടായി. അപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞത് ഇവിടുത്തെ രാജേഷ് സാറ് വിളിച്ച് ഇങ്ങനെ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഈ വിവരം നമുക്കൊന്ന് അതിൻ്റെ യഥാർത്ഥ ഓണറെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും അന്വേഷിച്ച് അത് രാജേഷ് സാറ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്ത് ആ പൈസ പോയ ആൾ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് പേഴ്സ് നഷ്ടപ്പെട്ടത്. ഈ രണ്ട് ചെറുപ്പക്കാരാണ് ഈ പേഴ്സ് ഇവിടെ എത്തിക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിച്ചത്. ആ മനസ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കണേന്ന്. ഈ ഇത്രയുള്ള ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ചെയ്യണത് തന്നെ ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് മറ്റുള്ളവർ ഇത് എടുക്കണം. കിട്ടി, സന്തോഷം. താങ്ക് യു. ഏഴാം തീയതി രാത്രി ഫുഡ് വാങ്ങിക്കാൻ പോണായിരുന്നു. അപ്പോൾ വരുന്ന വഴി മൈ ബി ജംഗ്ഷൻ്റെ അവിടെ വെച്ചൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ഉണ്ടാകുന്ന ശ്രമിച്ച്, പക്ഷേ അതിലുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ താണിക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു വന്ന് കൊടുത്ത് എളമക്കര. അപ്പോൾ അവർ കണ്ടുപിടിച്ച് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഈ ചെറുപ്പക്കാരുടെ ഈ മാതൃകാപരമായ കാര്യം നാടിന് നന്മ തന്നെയാവട്ടെ. 14,000 രൂപയും US ഡോളറും അടങ്ങിയതായിരുന്നു പേഴ്സ്. ഏകദേശം 40,000 രൂപയോളം വരും. ഇവരെ എന്തു പറഞ്ഞ് അഭിനന്ദിക്കണമെന്നറിയില്ല. ലൈഫ് കോച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സനോജ്.